24 എക്സസൈസ് മോഡ്സ് നമുക്കിതിൽ കാണാൻ കഴിയും. പവർ സേവിംഗ് മോഡ് എനേബിൾ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 ദിവസം ബാറ്ററി ലൈഫ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഫോണിലുള്ള കോൾസും മെസ്സേജസും കാര്യങ്ങളൊക്കെ അതിന് നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു അടിപൊളി സ്മാർട്ട് വാച്ചാണ്. പ്ലേ എന്ന കമ്പനിയുടെ പ്ലേഫിറ്റ് സ്ലിം എന്നൊരു അടിപൊളി സ്മാർട്ട് വാച്ചാണ് നമ്മുടെ കയ്യിലുള്ളത്. കുറേയധികം ഫീച്ചേഴ്സുള്ളൊരു സ്മാർട്ട് വാച്ചാണിത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം സ്മാർട്ട് വാച്ച് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കതൊന്ന് മാറ്റിവെക്കാം. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ബോക്സിലുള്ളത് എന്ന് നോക്കാം. ഒരു ചാർജർ കാണാൻ കഴിയുന്നുണ്ട്. ഈ ചാർജർ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ബാക്കിൽ നമുക്ക് ജസ്റ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ കഴിയും. അതുപോലെ ഒരു യൂസർ മാനുവൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് വാറണ്ടി ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു വാറണ്ടി കാർഡും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് സ്മാർട്ട് വാച്ചിലേക്ക് വരാം. ഒരു സ്പോർട്ടി ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. 37 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അതുകൊണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് കയ്യിൽ കെട്ടിയത് തന്നെ ഫീൽ ചെയ്യാതെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വാച്ചാണിത്. ഇതിന് അലൂമിനിയം ഡയലാണ് വരുന്നത്. അതുപോലെ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. TPU സ്ട്രാപ്പാണ് വരുന്നത്. ഈ സ്മാർട്ട് വാച്ച് 2 കളേഴ്സിലാണ് വരുന്നത്. ഒന്ന് ഗാലക്സി ബ്ലാക്ക് എന്ന കളറും മിസ്റ്റിക് ബ്ലൂ എന്ന ഈ 2 കളേഴ്സിലാണ് ഈ സ്മാർട്ട് വാച്ച് വരുന്നത്. ഇനി ഡിസ്പ്ലേ സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ഫുൾ ടച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 1.28 ഇഞ്ചസിൻ്റെ IPS ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കിട്ടുന്നുണ്ട്. ഇനി ഈ സ്മാർട്ട് വാച്ചിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 99 ൽ അധികം വാച്ച് ഫേസസ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം വാച്ച് ഫേസസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. 24 എക്സസൈസ് മോഡ്സ് നമുക്കിതിൽ കാണാൻ കഴിയും. അതിപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, ജിംനാഷ്യം പോലെയുള്ള കുറേ സ്പോർട്സ് മോഡ്സ് നമുക്കിതിൽ കാണാൻ കഴിയും. ഇങ്ങനെ പല എക്സസൈസുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ എക്സസൈസ് മോഡ്സ് നമ്മളെ സഹായിക്കും. നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയും. 150 mAh ബാറ്ററിയാണ് ഈ സ്മാർട്ട് വാച്ചിൽ വരുന്നത്. ഏകദേശം 7 ദിവസം ബാറ്ററി ലൈഫാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫായിട്ട് കമ്പനി പറയുന്നത്. ഇനി നമ്മൾ പവർ സേവിംഗ് മോഡ് എനേബിൾ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 ദിവസം ബാറ്ററി ലൈഫ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഈ സ്മാർട്ട് വാച്ച് ഫോണിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പ്ലേഫിറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ഫോണിലുള്ള കോൾസും മെസ്സേജസും കാര്യങ്ങളൊക്കെ അതിന് നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. കോൾ വരുന്ന സമയത്ത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് വാച്ചിൻ്റെ വേറെ ഫീച്ചേഴ്സ് പറയുമ്പോൾ കലോറി ബേൺ കൗണ്ടർ നമുക്കിതിൽ കാണാൻ കഴിയും. നമ്മൾ എക്സസൈസ് ചെയ്തതിനനുസരിച്ച് എത്ര കലോറി നമ്മൾ ബേൺ ചെയ്തു എന്നുള്ളത് കാണാൻ കഴിയും. ഡിസ്റ്റൻസ് മോണിറ്ററിംഗ് ഇതിൽ കാണാം, നമ്മൾ എത്ര ദൂരം നടന്നു എന്നുള്ളത്. അതുപോലെ സ്റ്റെപ്പ് കൗണ്ടർ, നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു എന്നുള്ളത് ഇതിൽ കാണാം. സ്ലീപ്പ് മോണിറ്ററിംഗ്, ഡ്രിങ്കിംഗ് വാട്ടർ റിമൈൻഡർ ഇതിൽ കിട്ടുന്നുണ്ട്. വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളിൽ പലരും ഈ കാര്യം മറക്കാറുണ്ട്. ഇങ്ങനെ മറക്കുന്ന സമയത്ത് ഇത് റിമൈൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ വരുന്നുണ്ട്. അതുപോലെ മറ്റു പല സ്മാർട്ട് വാച്ചുകളിലും വരുന്ന പോലെ തന്നെ വെതർ ട്രാക്കിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. ക്യാമറയുടെ റിമോട്ട്, നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ ഷട്ടർ ബട്ടണായിട്ട് നമുക്ക് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഫൈൻ ഡിവൈസ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഫോണ് കളഞ്ഞു പോകുന്ന സമയത്ത് ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്താനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് കളഞ്ഞു പോകുന്ന സമയത്ത് ഫോണിലെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്മാർട്ട് വാച്ച് കണ്ടെത്താനുള്ള ഓപ്ഷൻ. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടിയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് കിട്ടുന്നത്. ഇത്രയാണ് നമുക്ക് സ്മാർട്ട് വാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നോക്കാം. പ്ലേഫിറ്റ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ സ്മാർട്ട് വാച്ചിൻ്റെ ഓപ്ഷൻസിൽ പോയാൽ നമുക്കിതിൻ്റെ QR കോഡ് കാണാൻ കഴിയും. അത് സ്കാൻ ചെയ്തിട്ടും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് വരും. ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ എനേബിൾ ആക്കിയിട്ട് നമുക്ക് സ്മാർട്ട് വാച്ച് എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ചുള്ള, നമ്മുടെ ഫിറ്റ്നസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ കുറച്ച് ചോദിക്കും. നമ്മുടെ ഹൈറ്റ്, വെയ്റ്റ്, ബർത്ത് ഡേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് ട്രാക്ക് ചെയ്യാനായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. അതിനുശേഷം ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര കലോറീസ് ബേൺ ചെയ്തിട്ടുണ്ട്, എത്ര ഡിസ്റ്റൻസ് നടന്നിട്ടുണ്ട്, എത്ര മണിക്കൂർ നമ്മൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഹോം പേജിൽ കാണാൻ കഴിയുന്നുണ്ട്. ആക്ടിവിറ്റി എന്ന സെക്ഷനിൽ പോയാൽ, അതുപോലെ ഇവിടെ സ്ലീപ്പ് എന്ന സെക്ഷൻ ഉണ്ട്. അവിടെ പോയാൽ നമ്മൾ എത്ര മിനിറ്റ് കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഡീപ്പ് സ്ലീപ്പ്, ലൈറ്റ് സ്ലീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് എന്ന ഓപ്ഷനിൽ പോയാൽ നമ്മുടെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ കഴിയും. പിന്നെ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ പോയാൽ ഫാറ്റ് ബേണിംഗ്, കാർഡിയോ എക്സസൈസ് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. ഇവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിവൈസ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ സെറ്റിങ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് വാച്ചിൻ്റെ പല സെറ്റിങ്സും മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ അലേർട്സ് അങ്ങനെയുള്ള ഓപ്ഷൻ, മ്യൂസിക് കൺട്രോള്, ഫൈൻ മൈ വാച്ച് എന്ന് നമ്മൾ
സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാച്ച് കളഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ് അതിൽ വരുന്നത്. അതുപോലെ കുറേ ഓപ്ഷൻസ് ഇതിൽ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു സ്മാർട്ട് വാച്ചാണ്. ഈ ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.